ദേശീയ പാതയ്ക്കരികെ ആശുപത്രി മാലിന്യങ്ങൾ തള്ളിയവർക്കെതിരെ നടപടിയെടുക്കാതെ പോലീസ്. നാട്ടുകാരും അൻവർ സാദത്ത് എംഎൽഎയും റൂറൽ എസ്പിയോട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും തയ്യാറാകുന്നില്ല. ഇതിനിടെ മാലിന്യം നിക്ഷേപിച്ചവരിൽ നിന്നും പോലീസ് കൈക്കൂലി വാങ്ങിയെന്ന ആക്ഷേപമുണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും എംഎൽഎ ആവശ്യപ്പെട്ടു. ഈ പറമ്പയത്ത് അവിടെ തുറസായ സ്ഥലത്ത് അവിടെ ഒരു പാർട്ടി സ്ഥലം മേടിച്ചിട്ടിരിക്കുന്നതാണ്. അവിടെ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിലെ വേസ്റ്റാണ് കൊണ്ടുവന്നത്, ഹോസ്പിറ്റൽ വേസ്റ്റ്. അത് കഴിഞ്ഞ ദിവസം രാത്രി കൊണ്ടുവന്നിട്ട് അത് പരിശോധിച്ച് പഞ്ചായത്ത് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാതെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ വേസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലെ വേസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ അതാരാണ് കൊണ്ടുപോകുന്നത്, അത് എന്ത് കണ്ടീഷനിലാണ് അവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് ഇതുവരെയും അത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അത് ഗുരുതരമായ വീഴ്ചയാണ്. അപ്പോൾ ആരോഗ്യവകുപ്പ്, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി, അത് ശ്രദ്ധിക്കണം. കാരണം ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് വെച്ചാൽ അത് വലിയ അപകടമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതുവരെ അത് അതിൻ്റെ ബന്ധപ്പെട്ട കൊണ്ടുവന്ന വണ്ടികളൊന്നും പോലീസിന് പിടിക്കാൻ സാധിച്ചിട്ടില്ല. അത് പോലീസ് എത്രയും വേഗം പിടിക്കണമെന്ന് ആവശ്യം. അതുമാത്രമല്ല, ഈ വേസ്റ്റ് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം എവിടെയാണ് കൊണ്ടുവന്നത്, അത് വേണ്ടതിൽ സംസ്കരിക്കാനോ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട സ്ഥലങ്ങൾക്ക് തിരിച്ചുള്ള സാഹചര്യം ഉണ്ടാക്കണം. കാരണം ആ വേസ്റ്റ് അവിടെ കിടന്നാൽ അത് ജനങ്ങൾക്ക് വലിയ ദ്രോഹമായി മാറും. അതുപോലെ തന്നെ പോലീസ് ഇതിനകത്ത് കൈക്കൂലി മേടിക്കുന്ന ആക്ഷേപം വന്നിരിക്കുകയാണ്. കാരണം ഈ സമയത്ത് ഹൈവേ പോലുന്ന പോലീസ് അതിൽ പോയിട്ടുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തു എന്നുള്ള വലിയ ആക്ഷേപം നിൽക്കുന്നത്, അതിൻ്റെ വസ്തുത എന്നാണ് ബഹുമാറ്റ ബന്ധപ്പെട്ട പോലീസ് അധികാരം അന്വേഷിക്കണം. അത് ബഹുമാനപ്പെട്ട എസ് പിയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഹൈവേയിലൂടെ രാത്രി വരുന്ന ലോഡുകൾ എന്തായെന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഹൈവേ പോലീസിനുണ്ട്. അപ്പോൾ ഈ ഹൈവേ പോലീസിൻ്റെ കൂടിയും അനുമതിയോടുമാണോ ഈ വേസ്റ്റുകൾ അടിച്ചേക്കുന്നത്, അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്, അത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ വന്നിരിക്കുന്ന ഈ വേസ്റ്റ് എങ്ങനെ ഇവിടെ എത്തി എന്ന് ഗുരുതരമായ വീഴ്ചയാണ്, അത് അന്വേഷിക്കണം. കോവിഡിന്റെയും സിക്ക വൈറസിന്റെയും ഡെങ്കിയുടെയും ഭീഷണിയിൽ ജനം വിറച്ചു നിൽക്കുമ്പോഴാണ് ജനത്തെ വെല്ലുവിളിച്ച് ആശുപത്രി മാലിന്യം തള്ളിയിരിക്കുന്നത്. ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി 10 ടണ്ണിൽ അധികം മാലിന്യങ്ങൾ, അതായത് 10 ടോറസ് വലിയ ടോറസ് മാലിന്യങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിക്ഷേപിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ പഞ്ചായത്ത് പരാതി കൊടുക്കുകയും തൊട്ട് അടുത്തുള്ള കടകളിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും മാലിന്യം നിക്ഷേപിച്ചവരെ അതിൽ നിന്ന് പിടിക്കുകയും വണ്ടികളും നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കേസെടുക്കുകയും മാലിന്യം കോരാനും പഞ്ചായത്തിൽ ഫൈൻ അടപ്പിക്കാനും തീരുമാനമുണ്ടായി. മാലിന്യം പരിശോധിച്ചപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ളതാണെന്ന സൂചന നൽകുന്ന ചില കുറിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. ആശുപത്രി മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുവാനാണെന്ന പേരിൽ ഏറ്റുവാങ്ങുന്ന കരാറുകാർ ഇത്തരത്തിൽ ഒഴിഞ്ഞ പറമ്പുകളിൽ തള്ളുകയാണ് ചെയ്യുന്നത്. ദേശീയപാതയിൽ പുറയാറിലെ ഒഴിഞ്ഞ പാടത്തേക്കാണ് തള്ളിയിരിക്കുന്നത്. മഴ പെയ്തതോടെ മാലിന്യങ്ങൾ നീർച്ചാലിലേക്കും ഒഴുകും. ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനാസ്ഥയാണ്. ഈ മാലിന്യം എന്ന് പറഞ്ഞാൽ സാധാരണ മണ്ണോ ചെളിയോ ഉള്ള മാലിന്യമല്ല, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മാലിന്യമാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് എറണാകുളം ജില്ലയിലെ ചെങ്ങമനാട് പഞ്ചായത്തിലേക്ക് ഈ മാലിന്യം എത്തണമെന്നുണ്ടെങ്കിൽ അതിൽ ആരുടെ അനാസ്ഥയാണ്? ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് മാലിന്യം സംസ്കരിക്കാനുള്ള പദ്ധതി ഇല്ലേ? ഇതിൻ്റെ പിന്നിൽ വൻ മാഫിയ, വൻ ലോബിയാണ് കളിക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ വരെ ഈ മാലിന്യം എത്തണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ. ഇന്നലെ ഇത് വരിക്കാമെന്ന് പറഞ്ഞ് രാവിലെ മുതൽ രാത്രി വരെ പഞ്ചായത്ത് ഭരണസമിതി കുത്തിയിരുന്നിട്ടും അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇത് എത്രയും വേഗം ഇവിടെ നീക്കം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതുകൂടാതെ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള മാഫിയകളെയും കണ്ടുകെട്ടണം. കാരണം ഇതിൻ്റെ ഓരോ കണ്ണിയുമാണ് പിടിക്കേണ്ടത്, മുകളിൽ നിന്ന് താഴെത്തട്ട് വരെയുള്ള കണ്ണുകൾ. കാരണം ആ പ്രതി
ഇത് കൈമാറി കിട്ടിയ മാലിന്യമാണെന്ന് പോലീസിനോട് പറഞ്ഞു. ആരുടെ കയ്യിൽ നിന്നൊക്കെയാണ് മാലിന്യം കൈമാറി കിട്ടിയതെന്നും ഡീറ്റെയിൽസ് കൊടുത്തിട്ടും അവർക്കെതിരെ പോലും ഒരു ചെറുവിരൽ അനക്കാൻ പോലും ചെങ്ങമനാട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നുകൂടി നോക്കി മറ്റുള്ള വണ്ടികളുടെ നമ്പർ കണ്ടെത്താമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വന്നിട്ട് പരിശോധിച്ചപ്പോൾ അവർ എന്തുകൊണ്ട് അത് ചെയ്തില്ല. അപ്പോൾ ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ്. ഞാൻ ഇതിനുവേണ്ടി പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും മെയിൽ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു റിപ്ലൈയും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഇത് പ്രത്യേകം പെടുത്തുകയാണ്. കാരണം ഒരു മെഡിക്കൽ കോളേജിലെ വേസ്റ്റാണ് ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. പൗരൻ ഓൺലൈനു വേണ്ടി രാജശ്രീ പന്തപ്പള്ളി.